ഡോക്ടർമാർ ദൈവത്തെ പോലെയാണെന്നാണ് പൊതുവെ പറയാറ്. അങ്ങനെയുള്ള അവർ തനിക്ക് മുന്നിൽ നിസ്സഹായരായി എത്തുന്ന രോഗികളോട് അപമര്യാദയായി പെരുമാറിയാലോ? അടുത്തിടെയായി കൂടുതലും കേൾക്കുന്ന ഒരു പ്രശ്നമാണ് ഡോക്ടർമാരുടെ രോഗികളോടുള്ള മോശം പെരുമാറ്റം. കഴിഞ്ഞ ദിവസം തൃശൂരിലും നടന്നു അത്തരത്തിലൊരു സംഭവം. തൃശൂർ ദയാ ആശുപത്രിയിൽ കാലുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ രോഗിയെയും ഭർത്താവിനെയും ഇവിടുത്തെ വാസ്കുലാർ സർജറി വിഭാഗത്തിലെ കൺസൾട്ടന്റ് ഡോക്ടർ റോയി വർഗീസ് പരിഹസിക്കുകയായിരുന്നു ഉണ്ടായത്. വേദന മാറാൻ വിശ്രമിക്കേണ്ട ആവശ്യമില്ലെന്നും ഓടിച്ചാടി നടന്നാൽ വേദന മാറുമെന്നും പറഞ്ഞ ഡോക്ടർ ഭാര്യയുടെ വേദന അലട്ടുന്നുണ്ടെങ്കിൽ ബാറിൽ പോയി രണ്ടെണ്ണം അടിച്ചാൽ മതിയെന്ന് ഭർത്താവിനോട് പറയുകയും അത് കുറിപ്പടിയിൽ എഴുതി നൽകുകയുമാണ് ഉണ്ടായത്. ഗുരുവായൂർ മമ്മിയൂർ കോക്കൂർ വീട്ടിൽ അനിൽകുമാറിനും ഭാര്യ പ്രിയയ്ക്കുമാണ് ഈ ദുരനുഭവം ഉണ്ടായത്. വടക്കേക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരിയായ പ്രിയയ്ക്ക് 2 വർഷത്തിലേറെയായി കാലിന് വേദനയുണ്ട്. ഇതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിയ പ്രിയ വേദനയുടെ കാര്യം ഡോക്ടറോട് പറഞ്ഞതോടെ എക്സ്റേ എടുക്കാനായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. അരമണിക്കൂറിനകം എക്സ്റേ എടുത്ത് ഡോക്ടറുടെ അടുത്ത് തിരിച്ചെത്തി. വല്ലതും മനസ്സിലായോ എന്നായിരുന്നു ആദ്യ ചോദ്യം. ശേഷം നീർക്കെട്ടുള്ളതിനാൽ വേറെ ഡോക്ടറെ കാണിക്കാനും ഫിസിയോതെറാപ്പി ചെയ്താൽ നന്നായിരിക്കുമെന്നും ഡോക്ടർ പറഞ്ഞു. ഇതിനു പിന്നാലെ ഭാര്യയുടെ വേദന അസഹനീയമാണെന്നും എന്തെങ്കിലും മരുന്ന് നൽകണമെന്നും പറഞ്ഞപ്പോഴായിരുന്നു അനിൽകുമാറിനെ ഡോക്ടർ പരിഹസിച്ചത്. ഉടൻ കുറിപ്പടിയും എഴുതി കൊടുത്തു. മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പോൾ കുറിപ്പടി വായിച്ച് ജീവനക്കാർ ചിരിച്ചപ്പോഴാണ് ഇവർക്ക് കാര്യമറിഞ്ഞത്. നോ റെസ്റ്റ് ഫോർ ബെഡ്, കെട്ടിയോൻ വിസിറ്റ് ടു ബാർ ഇഫ് എനി പ്രോബ്ലം എന്നായിരുന്നു ഇംഗ്ലീഷിൽ എഴുതിയിരുന്നത്. തങ്ങളെ അപമാനിച്ച ഡോക്ടർക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈ ദമ്പതികൾ. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് രോഗി പരാതി നൽകിയിട്ടില്ലെന്നും മാധ്യമങ്ങളിലൂടെയാണ് വിവരമറിഞ്ഞതെന്നുമാണ് ആശുപത്രി അധികാരികൾ പറയുന്നത്. ഡോക്ടറിനോട് ഇതിനെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെടുകയും എന്നാൽ മറുപടി തൃപ്തികരമല്ലെന്നും വ്യക്തമാക്കിയ ആശുപത്രി അധികാരികൾ ഡോക്ടർ റോയി വർഗീസിന്റെ സേവനം നിർത്തിയെന്നും അറിയിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കാതെ രക്ഷിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഓരോ രോഗികളും ഡോക്ടർമാർക്ക് മുന്നിലെത്തുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇത്തരത്തിൽ രോഗികളോട് പെരുമാറുന്നവർക്കെതിരെ ആരോഗ്യവകുപ്പ് കടുത്ത നടപടി തന്നെ സ്വീകരിക്കണം.